ആഗ്രയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിരിക്കുകയാണ്. തൃക്കാക്കര യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ്. ഇവിടെ ഹൈബി ഈഡൻ 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ ബെന്നി ബഹനാൻ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും ജയിച്ച ഒരു മണ്ഡലമാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് 2020 പോലെയുള്ള V4 പോലെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ മത്സരിച്ചപ്പോൾ പോലും പി ടി തോമസ് തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ നിന്ന് 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. ഈ സാധ്യതകളെല്ലാം യു ഡി എഫിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ പ്രവർത്തകർ എല്ലാവരും ഒരുങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ എൽ ഡി എഫ് ഇന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തൃക്കാക്കര നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കുൽസിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവർ ജാതി മത തിരിച്ച് വോട്ട് പിടിക്കുന്നതിനുള്ള എല്ലാ കുൽസിത മാർഗങ്ങളും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കള്ളവോട്ടുകൾ ചേർത്ത് കള്ളവോട്ടുകൾ ചെയ്യുന്നതിലും യു ഡി എഫിനെ ഏതെല്ലാം രീതിയിൽ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും യു ഡി എഫിന് മികച്ച വിജയം കൈവരിക്കുവാനുള്ള സംഘടനാശേഷിയും ഉറച്ച യു ഡി എഫിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള പ്രദേശവുമായതുകൊണ്ട് ഉമാസ് തോമസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നമുക്കെല്ലാവർക്കും അറിയാം. അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട പി ടി തോമസ് എം എൽ എയുടെ ഭാര്യയാണ്. അവർ കെ എസ് യുയിലൂടെ കെ എസ് യുവിൻ്റെ കോളേജ് യൂണിയൻ വൈസ് ചെയർമാനായി, മഹാരാജ്സ് കോളേജ് യൂണിയൻ്റെ വൈസ് ചെയർമാനായി കടന്നു വന്ന രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. പി ടി തോമസ് എന്ന് പറയുന്ന നേതാവ് തൃക്കാക്കരയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ നിലപാടും തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അത് ഉമാ തോമസിലൂടെ ജനങ്ങൾ പ്രതികരിക്കും, ജനങ്ങൾ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നത്. യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാണ്, നന്നായിട്ട് വർക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കൂടുമെന്ന് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ കിണ്ടിയും കിണ്ണനൊക്കെ എണ്ണത്തിൽ കൂട്ടണം, അതൊക്കെ വന്നു പോകും അത്രേ ഉള്ളൂ. വിജയം സുനിശ്ചിതമാണോ? തീർച്ചയായിട്ടും. എന്താ സംശയം? ഇത്തവണത്തെ ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കിയാൽ ഒരു മികച്ച പോളിംഗ് ഉണ്ടാകും. യു ഡി എഫിന് മെച്ചപ്പെട്ട ഒരു മികച്ച ഭൂരിപക്ഷം ലഭിക്കും. അതിന് തടസ്സമുണ്ടാക്കാനാണ് ഭരണകക്ഷി ബോധപൂർവ്വം ശ്രമിക്കുന്നത്. ഇവിടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് ഒക്കെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെയും അതുപോലെ അവരുടെയുള്ള റെഡ് വോളണ്ടിയർമാരെയും ഇറക്കുമതി ചെയ്ത് വോട്ടർമാരുടെ ഭയപ്പാൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരിക്കലും നല്ല കാര്യമല്ല. ഗവൺമെൻറ് ചുമതലയാണ് ഇലക്ഷൻ നീതിപൂർവ്വം നടത്തുക എന്നുള്ളത്. അത് ഉറപ്പുവരുത്താൻ സാധിക്കണം. അത് കമ്മീഷൻ ഉറപ്പുവരുത്തണം. പി സി ജോർജിൻ്റെ വരവും നിങ്ങൾ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കണ്ട. ദാറ്റ് ഈസ് ഇറലവൻ്റ് ആണ്. ഈ തൃക്കാക്കര പോളിങ്ങിലെ ജോർജ് വരുന്നതും പോകുന്നതും ഒന്നും പ്രശ്നമേ അല്ല. ഇവിടെ ജനങ്ങളുടെ വിധിയെഴുത്താണ്. അത് അനുകൂലമായ സാഹചര്യം യു ഡി എഫിനുണ്ട്.